ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അടിപൊളി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പുളി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിന് ഇരുമ്പൻ പുളി എന്ന് പറയും, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഓർക്കാവുളി എന്നാട്ടോ പറയും. അങ്ങനെ ഓരോ നാട്ടിന് ഓരോ പേരാണിത്. പക്ഷേ ഇത് മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടാവും, നിറയെ നിറയെ കായുണ്ടാവും. പക്ഷേ ഇത് ശരിക്കും ആരും ഉപയോഗിക്കാറില്ല, വെറുതെ ചീഞ്ഞ് പോകാറൊക്കെയാണ് പതിവ്. കൂടുതലാരും ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇതിനോട് അത്ര രുചികരമായിട്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാൻ ശരിക്കും ആരോടും ഉപയോഗിക്കാറില്ല. സാധാരണ അച്ചാറിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിനോട് നല്ല സൂപ്പറായിട്ടൊരു നല്ല ടേസ്റ്റുള്ളൊരു വിഭവം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇതിനോട് പുളിഞ്ചി ഉണ്ടാക്കാൻ പറ്റും. പുളിഞ്ചി എന്ന് പറയുമ്പോൾ അത് പച്ച കളറാകുമ്പോൾ നിങ്ങൾക്ക് പച്ച കളറിൽ ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. നല്ല നമുക്ക് വാളമ്പുളിയനോടൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലും അതേ നിറത്തിലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഇതിനോട് പുളിഞ്ചി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം മൂപ്പായ ഈ പുളി പറിച്ചെടുത്തിട്ട് നല്ല കഴുകിയൊക്കെ നന്നാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കുക. അതായത് ഒന്നും ഇടണ്ട, ഇത് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിക്കുക. ഇതുണ്ടോ, ഇത് അത്യാവശ്യം വേവിച്ചാൽ തന്നെ ആ കളറ് മാറി. ഇപ്പോൾ ആ പച്ച കളറൊക്കെ പോകും. ഇപ്പോൾ ഇതിന് ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ ഇത് കറുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരുപാട് നേരം വേവിച്ചാൽ നല്ലതുപോലെ ഇത് കളറ് മാറി എന്നിട്ട് കറുത്ത് വരും. ഇത് നമ്മൾ ഈ വേവിച്ചെടുത്ത ഈ പുളി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക, എന്നിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കുക. എന്നാലും നമ്മൾ ആ പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് എന്ത് പുളിയാന്ന് മനസ്സിലാവില്ല. നമുക്ക് ഒരു നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും ചെയ്യും നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി എടുക്കുക. പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ചിലവർക്ക് നല്ല എരിവായിരിക്കും താല്പര്യം, ചിലവർക്ക് മധുരമായിരിക്കും താല്പര്യം. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റിന് വെച്ച് നമുക്ക് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരച്ച് ആ പുളിയെ പോലെ അങ്ങനെ പേസ്റ്റാക്കി അതുപോലെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പീസാക്കി ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുകിട്ട് കടുക് മൂപ്പിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് എണ്ണയിലൊന്ന് വേവിച്ചെടുക്കുക. എണ്ണയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിനൊന്നും കൂടെ നമുക്ക് ആ കടിക്കുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടും. എണ്ണയിൽ വേവിക്കുക, നല്ലൊരു നല്ല കളറ് മാറുന്നത് വരെ ശരിക്ക് എണ്ണയിൽ മാത്രം വേവിക്കുക. ഇനി നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ശരിക്കും വേവായി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പുളി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ശരിക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് വേവുന്നതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ കളറൊന്ന് കറുത്ത് വരും. അതിലേക്ക് ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര നിങ്ങൾക്ക് മധുരമാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മധുരം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്തൊക്കെ കൊടുക്കാമല്ലോ, പ്രശ്നമല്ല. ഇനി ഇതിലേക്ക് ഒരു ലേശം കുറച്ച് പൊടിയപ്പ് ഇടുന്നത് നല്ലതാണ്, ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ പുളിഞ്ചി ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് അരിയും ഉലുവയും കൂടെ ഒന്ന് എണ്ണയിലിട്ട് വറക്കുക. എണ്ണയിലിട്ട് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കുക, ഒരു ക്രഷാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഈ പുളിഞ്ചിയിലേക്ക് ഇട്ടിട്ട് ശരിക്കും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ പുളിഞ്ചി ഇപ്പോൾ റെഡി ആയി. കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് ഏകദേശം നമ്മൾ വാളംപുളി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ പുളിഞ്ചിയുടെ അതേ നിറം തന്നെയാണ്, അതേ ടേസ്റ്റും തന്നെയാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടോ എന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഇരുമ്പൻപുളി വീട്ടിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അത് വെറുതെ ചീഞ്ഞ് പോയിട്ട് വാളംപുളി വാങ്ങി പുളിഞ്ചി ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടാവും ഇത്. വെറുതെ കളയുന്നൊരു സാധനമാണല്ലോ, അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും ചെയ്യും. അതെന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ വിഭവമാണ്.